വെൽക്കം ടു മറിയംസ് വണ്ടർലാൻഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എഗ്സ് വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. ഇതിന് വേണ്ടിയിട്ട് ടോട്ടൽ ഞാൻ 6 എഗ്സ് ആണ് എടുക്കുന്നത്. ഒരു ബൗളിലേക്ക് 3 എഗ്സ് പൊട്ടിച്ചൊടിച്ച് കൊടുക്കണം. പിന്നെ വേറൊരു ബൗളിലേക്ക് ബാക്കിയുള്ള 3 എഗ്സും കൂടെ പൊട്ടിച്ചൊടിച്ച് കൊടുക്കാം. ഒന്ന് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളതിൽ 4 ടീസ്പൂണ് പഞ്ചസാര ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മറ്റേതിൽ 3 ടീസ്പൂണും. പിന്നെ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ പഞ്ചസാര ആ ഫില്ലിങ്ങിൻ്റെ സ്ക്രാമ്പിൾ ചെയ്യുന്ന എഗ്ഗിലാണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്, മറ്റേ ആഡ് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ പാനിൽ അത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഫില്ലിംഗ് ബാറ്ററിൽ നമ്മൾ ഒരു നുള്ള് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഫില്ലിംഗ് എഗ് ബാറ്റർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മധുരം കുറവാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് കുറച്ച് കശുവണ്ടിയും ഉണക്ക മുതിരും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ മറ്റേ ബൗളിലെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പൂരിയുടെ വലുപ്പത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് വേണം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. പിന്നെ അതിലേക്ക് കുറച്ചൊന്ന് റെഡി ആകുമ്പോൾ നമ്മുടെ ഫില്ലിംഗ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ചൊന്ന് കഴിഞ്ഞാൽ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇതിൽ കാണുന്നത് പോലെ മടക്കി കൊടുക്കണം. എന്നിട്ട് രണ്ട് സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ബോയിൽഡ് എഗ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളൊക്കെ കഴിക്കും, അത്രയ്ക്കും ടേസ്റ്റാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സോ താങ്ക് യു.